ലോകകപ്പ് ഫൈനലിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ടീം ഫ്രാൻസ് വലിയ പ്രതിസന്ധിയിലാണ്. ടീമിലെ ചില താരങ്ങൾക്ക് വൈറസ് ബാധിച്ചതായി കോച്ച് ദിദിയർ ദശാംസ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഉടൻ തന്നെ ആരോഗ്യവാന്മാരെ പരിശീലനത്തിന് ഇറങ്ങുമെന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഫ്രഞ്ച് നിരയിൽ രണ്ട് പ്രധാന താരങ്ങൾക്ക് കൂടി വൈറസ് ബാധിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സെൻറ്റർ ബാക്ക് പ്ലെയറായ റാഫേൽ വരാനെയും ഇബ്രാഹിമ കൊനാറ്റയുമാണ് ഇപ്പോൾ അസുഖബാധിതരായിരിക്കുന്നത്. ഇരുവരും പരിശീലനത്തിന് ഇറങ്ങുന്നില്ല. ഇവരെ രണ്ടുപേരെയും പ്രത്യേക റൂമുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. ദശാംശ് തന്നെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. ഈ വൈറസ് ബാധിക്കുന്നവർക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടുന്നതായും മുഴുവൻ സമയം എയർ കണ്ടീഷനിലാണ് കളിക്കാരെ പാർപ്പിച്ചിരിക്കുന്നതെന്നും കോച്ച് വെളിപ്പെടുത്തി. താരങ്ങൾ അസുഖം മാറി ശാരീരിക ക്ഷമത വീണ്ടെടുത്തില്ലെങ്കിൽ അർജന്റീനയ്ക്കെതിരായ ഫൈനലിൽ കളിക്കാൻ സാധിക്കില്ല. നേരത്തെ മധ്യനിര താരം അഡ്രിയാൻ റാബിയോട്ട്, പ്രതിരോധ താരം ഡാലോട്ട് ഉപമേക്കാനോ എന്നിവർക്കും അസുഖം ബാധിച്ചിരുന്നു. ഇവർ സെമിഫൈനലിൽ മൊറോക്കോക്കെതിരെ കളിച്ചിരുന്നില്ല. സപ്പോർട്ടിംഗ് സ്റ്റാഫിലെ ചിലർക്കും ഇതേ പ്രശ്നങ്ങളുണ്ട്. ഖത്തറിൽ കളി കാണാനെത്തിയ നിരവധി യൂറോപ്യൻ ആരാധകർക്കും സമാനമായ വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെന്നാണ് വിവരം. യൂറോപ്പിലെ കാലാവസ്ഥയുമായുള്ള വ്യത്യാസമായിരിക്കാം കാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം 60 വർഷത്തിനിടയിൽ ആദ്യമായി ലോകകിരീടം നിലനിർത്തുന്ന ടീം എന്ന നേട്ടം കൂടി സ്വന്തമാക്കാനായിട്ടാണ് ഫ്രാൻസ് ഫൈനൽ പോരിന് ഇറങ്ങുന്നത്. എതിരാളികളായ അർജന്റീന പരിശീലനം തുടരുകയാണ്. ഏഞ്ചൽ ഡിമരിയ പൂർണ്ണമായും കായികക്ഷമത വീണ്ടെടുത്തത് അർജന്റീനയ്ക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. പരിശീലനത്തിനിറങ്ങിയ ഡിമരിയ ഫൈനലിന് സജ്ജമാണ്. പരേഡസിന് പകരം അർജന്റീനയുടെ ആദ്യ ഇലവനിൽ ഡിമരിയ എത്തിയേക്കും. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ഇലവനിൽ കളിച്ചിരുന്നവർക്ക് കഴിഞ്ഞ ദിവസം പരിശീലനത്തിൽ നിന്ന് അവധി നൽകിയിരുന്നു.